എല്ലാം പ്ലാൻ അനുസരിച്ച് നടക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വാക്കുകളാണിത് ഒരു കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് റഷ്യ വിട്ടുകൊടുക്കാനല്ല പിടിച്ചെടുക്കാൻ തന്നെയാണ് റഷ്യ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഉക്രൈനെ ഭീതിയിലാഴ്ത്തി റഷ്യ യുദ്ധം ആരംഭിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൊച്ചു രാജ്യമായ ഉക്രൈനിൽ തന്റെ പൂർണ്ണമായ അധിനിവേശം ആരംഭിച്ചതിന്റെ ഒന്നാം വാർഷികം എന്നാൽ ഒരു വർഷവും നാലു മാസവും പിന്നിട്ടിട്ടും യുദ്ധത്തിന് ഒരു അയവുമില്ല ഇരു രാജ്യങ്ങളും സ്വേച്ഛാധിപതികളായ പുട്ടിനും സെലൻസ്കിയും തങ്ങളുടെ യുദ്ധമുറകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ പറഞ്ഞ പുട്ടിന്റെ വാക്കുകൾ എവിടെ വെച്ചായിരുന്നു എന്തിനായിരുന്നു ഇതെങ്ങനെ റഷ്യയ്ക്ക് നിർണായകമാകും നോക്കാം പുടിൻ ബലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയുമായി സോജിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സഖ്യരാജ്യമായ ബലാറൂസിൽ റഷ്യ അടുത്ത മാസം തന്ത്രപരമായ ആണവായുധങ്ങൾ വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറപ്പും നൽകി പ്രത്യേക സംഭരണ കേന്ദ്രങ്ങൾ തയ്യാറായതിനു ശേഷം ജൂലൈ ഏഴ് മുതൽ എട്ട് തീയതികളിൽ ആണവായുധങ്ങൾ വിന്യസിക്കാൻ തുടങ്ങുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു ബലറൂഷ്യൻ നേതാവ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പുടിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിന് മറുപടിയായി ലുക്കാഷെങ്കോ പറഞ്ഞതോ താങ്ക് യു വ്ളാഡിമോ വ്ലാഡിമിറോവിച്ച് എന്ന് വീര്യം കുറഞ്ഞ ഹ്രസ്വദൂര ആണവായുധങ്ങൾ സഖ്യരാജ്യമായ ബലറൂസിൽ സ്ഥാപിക്കുമെന്ന് പുടിൻ മാർച്ചിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഉക്രൈന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നേട്ടോ സൈനിക സഖ്യം നൽകുന്ന പിന്തുണയ്ക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു ഇത് മേയിൽ ഇത് സംബന്ധിച്ച ഉടമ്പടിയും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു എന്നാൽ വിന്യസിച്ച ശേഷവും ആയുധങ്ങളുടെ നിയന്ത്രണം റഷ്യയ്ക്ക് തന്നെ ആയിരിക്കുമെന്നും കരാറിൽ പറയുന്നുണ്ട് ഉക്രൈനെ മറയാക്കി ശത്രുജ്യങ്ങൾ നടത്തുന്ന സംഘടിത ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമാണ് ആണവായുധ വിന്യാസമെന്ന് ബലറൂസ് പ്രതിരോധ മന്ത്രി വിക്ടർ ഗ്രെനിൻ പറഞ്ഞു യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പ്രഹരശേഷി കുറവുള്ള ആണവ ആയുധങ്ങളാണ് ബലറൂസിൽ റഷ്യ എത്തിക്കാൻ പോകുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് ബലറൂസ് ഉക്രൈൻ കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലുണ്ടായിരുന്ന ആണവായുധങ്ങൾ റഷ്യയിലേക്ക് മാറ്റിയിരുന്നു ആണവായുധ വിന്യാസത്തിനെതിരെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തുമെത്തിയിരുന്നു പുടിന്റെ നീക്കം അമേരിക്കയും യൂറോപ്പിലെ നേറ്റോ സഖ്യകക്ഷികളും ചൈനയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയം രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ കരയുദ്ധം ആരംഭിച്ചിട്ട് പതിനഞ്ച് മാസത്തിലേറെയായി അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം റഷ്യയെ മുട്ടുകുത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിക്കുന്ന പ്രോക്സി യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും ഉക്രൈനിലേക്ക് ആയുധങ്ങൾ പമ്പ് ചെയ്യുകയാണെന്ന് പുടിൻ വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി എഴുപതുകാരനായ പുടിൻ ഈ യുദ്ധത്തെ റഷ്യയുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി അവതരിപ്പിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ മോസ്കോ പിന്നോട്ട് പോകില്ലെന്ന് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം എല്ലാ റഷ്യൻ സൈനികരെയും തന്റെ രാജ്യത്തു നിന്ന് വരെ ഉക്രൈൻ വിശ്രമിക്കില്ലെന്നും എത്രയും വേഗം നേറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു പുടിന്റെ ഈ ബലറൂസ് ആണവ നീക്കം അമേരിക്കയും യൂറോപ്പിലെ അതിന്റെ നേറ്റോ സഖ്യകക്ഷികളും യുദ്ധത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ ചൈനയും സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പുടിന്റെ ആണവ വിന്യാസത്തെ അമേരിക്ക വിമർശിച്ചുവെങ്കിലും തന്ത്രപ്രധാനമായ ആണവായുധങ്ങളുടെ കാര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് പുടിന്റെ ആണവ പ്രസ്താവനകൾ പ്രത്യേക ആശങ്ക ഉയർത്തിയിട്ടുണ്ട് റഷ്യയെയും നമ്മുടെ ജനങ്ങളെയും സംരക്ഷിക്കാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും റഷ്യ ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ താൻ വെറുതെ പറയുന്നതല്ല എന്ന് പുടിൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ പാശ്ചാത്യർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി എന്തായാലും റഷ്യയുടെ നിയന്ത്രണത്തിൽ തുടരുന്ന റഷ്യൻ ആണവ പോർമുനകൾ ബെലറൂസിൽ എവിടെ സൂക്ഷിക്കുമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ആണവ പോർമുനകൾ എത്തിക്കാൻ കഴിയുന്ന ഇസ്കന്ദർ മൊബൈൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ബലറൂസിന് കൈമാറിയിട്ടുണ്ടെന്ന് പുടിൻ പറഞ്ഞു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയാണ് ഇസ്കന്ദറിനുള്ളതെന്ന് റഷ്യൻ വൃത്തങ്ങൾ പറയുന്നു എസ് യു ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ യുദ്ധമുനകൾ വഹിക്കാൻ പാകപ്പെടുത്തിയതായി ബലറൂസും പറഞ്ഞു സുഖോയ് ട്വന്റി ഫൈവ് ജെറ്റിന് ആയിരം കിലോമീറ്റർ വരെ ദൂരെ പരിധിയുണ്ടെന്ന് റഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചു മിൻസ്കിന് പുറത്തുള്ള ബലറൂസിന്റെ പ്രധാന വ്യോമ താവളത്തിൽ നിന്നാണ് ആയുധങ്ങൾ വിക്ഷേപിച്ചതെങ്കിൽ ആ ഡെലിവറി വാഹനങ്ങൾക്ക് മിക്കവാറും എല്ലാ കിഴക്കൻ യൂറോപ്പിലും ഒരു കൂട്ടം നേറ്റോ അംഗങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ബെർലിൻ സ്റ്റോക്ക്ഹോം തുടങ്ങിയ നഗരങ്ങളിലും എത്തിച്ചേരാനാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയന്റെ ആണവായുധ ശേഖരം പാരമ്പര്യമായി ലഭിച്ച ബെലറൂസ് ഉക്രൈൻ കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സോവിയറ്റ് ആണവായുധങ്ങൾ റഷ്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അമേരിക്ക വലിയ ശ്രമങ്ങൾ നടത്തി പക്ഷെ എല്ലാം പരാജയം കണ്ടു ഇതുവരെ തങ്ങളുടെ അതിർത്തിക്ക് പുറത്ത് ആണവായുധ വിന്യാസമൊന്നും റഷ്യ പ്രഖ്യാപിച്ചിട്ടില്ല പരീക്ഷിച്ചിട്ടുമില്ല ഞാൻ ശ്രേയ ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക